Hello, my friends. Liz Beauty Tips ലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, ചെറുപ്പക്കാർക്ക് ഒതുങ്ങി അരക്കെട്ടുണ്ടാവാൻ ഉള്ള ചെറിയ ചെറിയ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു 40 വയസ്സിന് താഴെയുള്ളവർ കേട്ടോ, ഞാൻ 40 വയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ചുള്ള ഒത്തിരി വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് എങ്ങനെ അരക്കെട്ട് ഒതുങ്ങിയതായിരിക്കാം, എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് കേട്ടോ. അതായത് നമ്മൾ എന്തെല്ലാം അവോയ്ഡ് ചെയ്യണം, അതുപോലെ ഏതെല്ലാം എക്സസൈസ് ചെയ്യണം, ഏതെല്ലാം ഫുഡ് നമ്മൾ കഴിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കണത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിന് ആദ്യമായിട്ട് പറയാനുള്ളത് കാപ്പി ചായ. ഇപ്പോൾ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ ചിലവർ ഇടയ്ക്കിടയ്ക്ക് കാപ്പിയും ചായയൊക്കെ കുടിക്കണ ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് വേണ്ട. ഒരു കാരണവശാലും ഇടയ്ക്കിടയ്ക്ക് രാവിലെയും വൈകിട്ടും ഓരോ കാപ്പി അല്ലെങ്കിൽ ചായയൊക്കെ നമുക്ക് കുടിക്കാമല്ലേ. അതിന് ഇടയ്ക്കിടയ്ക്കുള്ള ഈ ചായയും കാപ്പിയും കൂടി നിർത്തുക. ഇനി നിർബന്ധമാണെങ്കിൽ ഗ്രീൻ ടീ കുടിക്കാം. നമുക്കൊരു 11 മണിയാവുമ്പോൾ അങ്ങനെ മധുരമില്ലാതെ ഗ്രീൻ ടീ കുടിക്കുക കേട്ടോ. അതിന് കുഴപ്പമില്ല. കാപ്പി ചായ മധുരമൊക്കെ ഇട്ട് അങ്ങനെ കടുപ്പത്തിൽ പൊടിയൊക്കെ ഇട്ട് കുടിക്കുന്ന ശീലം അവോയ്ഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് അവോയ്ഡ് ചെയ്യേണ്ടത്. രണ്ടാമത് അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണെന്നോ, മദ്യം കഴിക്കുന്നവർ, അത് ജെൻസ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മദ്യം കഴിക്കുന്നത് കുറയ്ക്കണം. കാരണം മദ്യം കഴിക്കുമ്പോൾ ശരീരത്തിലെ കലോറി കൂടുക മാത്രമല്ല ചെയ്യുന്നത് കേട്ടോ, ഷുഗറ് പഞ്ചസാരയുടെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഫാറ്റ് കൂടുന്നതിനും അരക്കെട്ടിൻ്റെ ഭംഗി പോകുന്നതിനും ഉള്ള ഒരു റീസണാണ്. അപ്പോൾ മദ്യം അവോയ്ഡ് ചെയ്യുക. പിന്നെ സ്ട്രെസ്സ് ഇപ്പോൾ ജോലിക്കാരെ സംബന്ധിച്ച് നല്ല എല്ലാവർക്കും സ്ട്രെസ്സുണ്ട്. പക്ഷേ ഈ സ്ട്രെസ് ഹോർമോണിന് ഒരു കുഴപ്പമുണ്ട്. ഫാറ്റ് അരക്കെട്ടിലൊക്കെ പിന്നെ ഫോം ചെയ്യാനൊരു കാരണമാണ് സ്ട്രെസ് ഹോർമോൺ. അതുകൊണ്ട് സ്ട്രെസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സ്വയം കണ്ടുപിടിക്കുക. നമുക്ക് ഒത്തിരി മാർഗങ്ങളുണ്ട്. മെഡിറ്റേഷൻ, പ്രാർത്ഥന, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ശീലമാക്കിയാൽ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. അതാണ് അടുത്തത് പറയാനുള്ളത്. പിന്നെ നമ്മൾ കുറയ്ക്കാനുള്ളത് ഉപ്പ് കുറയ്ക്കണം, പഞ്ചസാര കുറയ്ക്കണം, കാർബോഹൈഡ്രേറ്റ്, അരിയുടെ ഉപയോഗം ഒക്കെ കുറയ്ക്കണം. പിന്നെ അടുത്തതായിട്ട് ചിലർക്കൊരു സ്വഭാവമുണ്ട്, ഭയങ്കര പൊക്കത്തിൽ പില്ലോ വെച്ച് കിടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അത് നല്ലതല്ല. അതും നമ്മുടെ അരക്കെട്ടിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് പൊക്കം കുറഞ്ഞ പില്ലോസ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ കിടക്കുമ്പോൾ തന്നെ കുഴിഞ്ഞു പോകുന്ന ബെഡുകളാണല്ലോ ഇന്ന്, അത് നല്ലതല്ല കേട്ടോ. നമുക്ക് അതും ഒരു ഹാർഡായിട്ടുള്ള ബെഡൊക്കെ ഉപയോഗിക്കാൻ ശീലിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഈ ഭയങ്കര ഫോം ബെഡുകൾ ഉപയോഗിക്കാതിരിക്കുക, പൊക്കം കുറഞ്ഞ പില്ലോകൾ ഉപയോഗിക്കുക. ഇതാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി എക്സസൈസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അരക്കെട്ടിൻ്റെ സൗന്ദര്യം നിലനിർത്താൻ സാധിക്കും കേട്ടോ. അതായത് മെയിനായിട്ട് നടക്കുക. നടക്കാൻ പറ്റുന്ന ദൂരങ്ങളൊക്കെ നമ്മൾ നടന്ന് തന്നെ പോവുക. ഒരു 10,000 തുടങ്ങി 15,000 സ്റ്റെപ്പ് വരെ വെക്കണം എന്നാണ് കണക്ക്. അപ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ള നടത്തത്തിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ. അതുകൊണ്ട് എങ്ങനെയായാലും നടത്തം ശീലിക്കണം. മാത്രമല്ല നടത്തം ശീലിച്ചാലുള്ള വേറൊരു ഗുണം എന്താണെന്ന്, ഒരു ചൂട് വെയിലത്തൊക്കെ നമ്മൾ ഇളം ചൂട് വെയിലത്തൊക്കെ നടക്കുകയാണെങ്കിൽ പിന്നെ വൈറ്റമിൻ ഡി കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് ശരീരത്തിന് കഴിയും. മാത്രമല്ല ഡൈജഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നതിനും നടത്ത നല്ലൊരു എക്സസൈസാണ്. നമ്മുടെ ഒരു ഹാർട്ട് ബീറ്റ് കൂടുന്നവരെ നമ്മൾ നടക്കണമെന്നാണ് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഉള്ളത് പിന്നെ റോപ്പ് ജമ്പിങ് ആണ്. അതുപോലെ തന്നെ സ്വിമ്മിങ് നല്ലതാണ്. പിന്നെ ഡാൻസ് നല്ലതാണ്. അപ്പോൾ പാട്ടൊക്കെ വെച്ച് നമുക്ക് ഡാൻസ് കളിക്കാം, അത് ചെയ്യാം. പിന്നെ ജെൻസിനെ സംബന്ധിച്ച് വെയിറ്റ് ട്രെയിനിങ് ശീലിക്കുന്നത് നല്ലതാണ് ജെൻസിനെ സംബന്ധിച്ചിട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത രീതിയോട് ചേർന്ന ഏതെങ്കിലും ഒരു എക്സസൈസ് ഒരു ദിവസം ഒരു അരമണിക്കൂറോ ഒരു 20 മിനിറ്റോ ഒക്കെ നിങ്ങൾ സമയം കണ്ടെത്തി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അരക്കെട്ടിൽ ആവശ്യമില്ലാത്ത ഫാറ്റ് ചെറുപ്പക്കാരിൽ വന്നടിയണത് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ ഫുഡ് കേട്ടോ. ഇപ്പോൾ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ടിൻ ഫുഡ് കഴിച്ച് കഴിക്കുകയും ഹോട്ടലിൽ നിന്ന് പിന്നെ പ്രോസസ്ഡ് ഫുഡ് മേടിച്ച് കഴിക്കുക ഒക്കെ ചെയ്യുന്ന ശീലങ്ങളുണ്ടല്ലോ. അപ്പോൾ കഴിയുന്നതും ഇപ്പോൾ നിങ്ങൾ ജോലി സ്ഥലത്തൊക്കെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കാൻ ശീലിക്കണം. അല്ലാണ്ട് ഈ വാങ്ങി കഴിക്കുന്ന ഒരു രീതി
മാറ്റി വെക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ അടുത്തതായിട്ട് വൈറ്റമിൻ ഡി അടങ്ങിയ ഫുഡ് തിരഞ്ഞെടുത്ത് കഴിക്കണേ. അതുപോലെ തന്നെ കാൽസ്യം അടങ്ങിയ ഫുഡുകളും നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കണം. കാൽസ്യം നമ്മൾ ആവശ്യത്തിന് ശരീരത്തിലുണ്ടെങ്കിൽ ഇത് ഫാറ്റിനെ ബേൺ ചെയ്യുന്നതിനും അങ്ങനെയുള്ള ഒരു അതിന് ആ ഒരു പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കഴിവ് ഹെൽപ്പ് കാൽസ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ കാൽസ്യം അടങ്ങിയ ഫുഡും നമുക്ക് മസ്റ്റാണ്. അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മസിൽസിനൊക്കെ ബലം കിട്ടുന്നതിനും അതുപോലെ തന്നെ പിന്നെ വിശപ്പിനെ നിയന്ത്രിക്കുന്നതിനും, ഫൈബറൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് വിശപ്പിനെ നിയന്ത്രിക്കുന്നതിനും ഏറ്റവും നല്ലതാണ് പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ. പിന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കഴിക്കേണ്ടത് ഫാറ്റി ഫിഷ് കഴിക്കാം, അതുപോലെ നട്ട്സ് കഴിക്കാം. ഇപ്പം നിങ്ങൾ ഓഫീസിലൊക്കെ നട്ട്സൊക്കെ കുറച്ച് ഒരു 5 എണ്ണമൊക്കെ കഴിക്കാം, നമുക്ക് ആ വിശപ്പ് അധികം ഇല്ലാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ വിനിഗർ ചേർത്ത സാലഡുകൾ, വിനിഗർ പിന്നെ നല്ലതാണ്, ആ സിട്രിക് ഫ്രൂട്ട്സൊക്കെ നല്ലതാണ്. അപ്പോൾ വിനിഗർ സാലഡ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ നമുക്ക് വിനിഗർ ഒഴിച്ച് കഴിക്കുന്നത്, പ്രത്യേകിച്ച് ആപ്പിൾസിൻ്റെ വിനിഗർ ഒഴിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഈ ചോറ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവോയ്ഡ് ചെയ്യണ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ അതിന് പകരം എന്ത് കഴിക്കാം എന്നുള്ള ചിന്ത ഉള്ളവർക്ക് ഞാൻ പറയുന്നു, നിങ്ങൾ ചെറുധാന്യങ്ങൾ മില്ലറ്റ്സ് തിരഞ്ഞെടുത്ത് കഴിക്കുക. അപ്പോൾ ഒരു നേരം, ഇപ്പോൾ രാവിലെയാണ് നമ്മൾ അരിപ്പലഹാരങ്ങൾ കഴിക്കുന്നത് അല്ലേ, ഇപ്പോൾ പുട്ട് അല്ലെങ്കിൽ ഇഡ്ഡലി അങ്ങനെയുള്ള അരി കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ കഴിക്കുന്നതിന് പകരം ഈ മില്ലറ്റ്സ്, അതായത് റാഗി, ചാമ, കീൻവ തുടങ്ങിയുള്ള ഓട്സ്, അങ്ങനെയുള്ള മില്ലറ്റ്സ് ഒരു നേരം ആക്കിക്കഴിഞ്ഞാൽ തന്നെ ആവശ്യമില്ലാത്ത ഫാറ്റ് അടിഞ്ഞുകൂടുന്ന ഒരു പ്രവണത ഇല്ലാണ്ടാവും കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വെളുത്തുള്ളി ധാരാളം കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ പ്രോബയോട്ടിൻ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായല്ലോ പ്രോബയോട്ടിൻ അടങ്ങിയ ഫുഡുകൾ, അത് തിരഞ്ഞെടുത്ത് കഴിക്കണം. അതുപോലെ പലതരത്തിലുള്ള ബെറീസ്, ഇതെല്ലാം ഈ ഫാറ്റിനെ വന്ന് അടിഞ്ഞുകൂടുന്നതിനെ തടയാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് ഞാനീ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുള്ളായല്ലോ അല്ലേ. അപ്പോൾ ചെറുപ്പക്കാരിൽ പിന്നെ അരക്കെട്ട് പിന്നെ ഒതുങ്ങിയിരിക്കുന്നതിന് നമ്മൾ എന്തെല്ലാം അവോയ്ഡ് ചെയ്യണം, എന്തെല്ലാം ചെയ്യണം, ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് പിന്നെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഒത്തിരി പേരുണ്ടല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒത്തിരി പേര് എനിക്ക് ഇനിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യണം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ എന്നാൽ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ ബൈ.